അത്രത്തോളം തന്നെ അതിനൊരു നെഗറ്റീവ് നെഗറ്റീവ് ആ എന്താണ് നമ്മളെ പോസിറ്റീവ് വശം ചിന്തിക്കുന്ന പോലെ തന്നെ നെഗറ്റീവ് വശങ്ങളും ഇന്റർനെറ്റ് ഉപയോഗത്തിലുണ്ട് ഓരോ മേഖലയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ സുരക്ഷിതത്വത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഏറ്റവും ഒരു വശത്തും സുരക്ഷിതത്വത്തിന് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ സുരക്ഷ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം കൂടെയാണ് ഉദാഹരണമായിട്ട് ഞാൻ ഭവനത്തിൽ ഇല്ലെന്ന് എവിടെയെങ്കിലും യാത്രയാകുവാമെന്ന് ഫേസ്ബുക്കിലോ ഏതെങ്കിലും യൂട്യൂബിലോ എവിടെയെങ്കിലും ഞാൻ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ വീട്ടിൽ ഒരു മോഷ്ടാവ് കയറി അത് മുഴുവൻ എടുത്തു കവർ ചെയ്തുകൊണ്ട് പോകാനത് നല്ലൊരു ഇൻഫർമേഷനാണ് കാരണം ഞാൻ എവിടെയാണ് ഞാൻ ഇവിടെ പോയിരിക്കുന്നു ഞാൻ വീട്ടിലില്ലെന്നുള്ള കാര്യം ഈസിയായിട്ട് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതൊക്കെ ആളുകൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ലോകത്തിൻ്റെ തന്നെ സുരക്ഷിതത്തെ വളരെ ബാധിക്കുന്നു പണ്ട് നമ്മൾ നിയന്ത്രിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് നിയന്ത്രിക്കാൻ കഴിയാതെ വണ്ണമാകുന്നു മാത്രമല്ല നമ്മളിതിൽ പങ്കുവെക്കുന്ന കാര്യങ്ങൾ വിദഗ്ധരായിട്ടുള്ള കമ്പ്യൂട്ടർ വിദഗ്ദ്ധ വിദഗ്ധരായിട്ട് പലപ്പോഴും ഹാക്ക് ചെയ്യാനും അത് അത് അവർ അത് നമ്മുടെ സൈറ്റിൽ കയറി നമ്മുടെ സ്വകാര്യതയിൽ കയറി നമ്മുടെ ഇൻഫർമേഷനൊക്കെ അവർക്ക് കണ്ടെത്താനും പറ്റും അങ്ങനെ ഹാക്ക് ചെയ്ത ഇന്ന് പടം നമുക്കറിയാം ആധുനിക മോഷണങ്ങളൊക്കെ ഇന്ന് സൈബർ മോഷണങ്ങളുണ്ട് അതുപോലെ തന്നെ ധാരാളം സൈബർ ക്രൈംസ് അർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഗവൺമെൻറ് സൈബർ ലോസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ കർക്കശമായ ലോസും അതിന് ഉണ്ടാക്കുന്നുണ്ട് ഇതൊന്നും ധാരാളം ആളുകൾക്ക് അറിയത്തില്ല മാത്രമല്ല നമ്മുടെ സ്വകാര്യതയിൽ ഇടുന്നൊരു ഫോട്ടോ ഒക്കെ ചിലർക്ക് മോർഫ് ചെയ്ത് മാറ്റാൻ പറ്റും നമ്മൾ സ്വകാര്യമായി നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ വളരെ അടുത്ത സുഹൃത്തുക്കൾക്കോ അയക്കുന്ന സാധന മെറ്റീരിയൽസ് മറ്റൊരാൾ അത് ഉപയോഗിച്ച് പബ്ലിഷ് ഒക്കെ ചെയ്ത് നമ്മുടെ അഭിമാനം കളയാനും അന്തസ്സ് കളയാനും ഒക്കെ പറ്റും നമുക്കെതിരെ വ്യാജ പ്രചരണം നടത്താൻ പറ്റും അങ്ങനെ സ്വകാര്യത ഏറെ ഹനിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ സൈബർ ലോകത്തുണ്ട് പിന്നെ ആളുകൾ തമ്മിലുള്ള ബുള്ളിങ് മറ്റേ നേരിട്ട് വന്ന് ഒരാളെ ബുള്ളി ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പം ഇരുന്നു ഒരാളെ ശല്യപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു ഒരാൾക്ക് പറ്റും അങ്ങനെ സൈബർ ലോകത്ത് ബുള്ളിങ്ങും ത്രട്ടനിങ്ങും അതുപോലെ തന്നെ അപമാനിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട് കുട്ടികൾ നിന്ന് കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം സൈബർ ഉപയോഗം കൊണ്ട് അവർ പൊതുവേ സൈബർ ലോകത്തേറെ സമയം ചെലവഴിക്കുന്നു ഇവിടെ യു കെ നടത്തിയൊരു പഠനം ഒരാവറേജ് ഇംഗ്ലണ്ടുകാരൻ എയ്റ്റ് പോയിൻ്റ് ഫോർ അവേഴ്സ് എട്ട് ദശാംശം നാല് മണിക്കൂറാണ് ഒരു ദിവസം ശരാശരി സൈബർ ലോകത്ത് ചെലവഴിക്കുന്നു ഇപ്പൊ കേരളത്തിലായാലും ഞാൻ ഈ ഈ ദിവസങ്ങൾ ധാരാളം സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സൈബർ ലോകത്താണ് ഞാൻ പഠനത്തിന് തടസ്സമായ കാര്യങ്ങളെക്കുറിച്ചും പഠത്തിൽ പിന്നോക്കം പോകുന്നതിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ കുട്ടികൾ തന്നെ പറയുന്നത് നാല് മണിക്കൂറിൽ കൂടുതൽ ആവറേജ് മലയാളി കുട്ടികൾ ഇപ്പോൾ സൈബർ ലോകത്ത് സമയം ചെലവഴിക്കുന്നു ഇത് അവരുടെ ആകെ കിട്ടുന്ന ഒരു ചെറിയ പഠന സമയത്തെ ഇത് കാര്യമായി കവർന്നെടുക്കുന്നു മറ്റേ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് അവരുടെ ഷെഡ്യൂൾ എല്ലാം മാറി ഇഷ്ടം പോലെ മൊബൈൽ യൂസ് ചെയ്യാൻ അതുകൊണ്ട് അത് ഉള്ളത് എട്ടും പന്ത്രണ്ടും മണിക്കൂർ നടക്കുന്നു അതുകൊണ്ട് കുട്ടികളുടെ ഉറക്കം ധാരാളം കുട്ടികൾ കേരള ഒരു നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഒരു ട്രെൻഡ് തന്നെ കുട്ടികൾ കുട്ടികളിപ്പോൾ വളരെ ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത് പന്ത്രണ്ടിനു ശേഷം ഒരു മണി രണ്ടു മണി വരെയൊക്കെ ഉറങ്ങാതിരിക്കുന്ന കുട്ടികളുണ്ട് എന്നിട്ട് രാവിലെ അവർ വളരെ ലേറ്റായിട്ട് എഴുന്നേക്കുന്നത് മറ്റു മലയാളികളുടെ ഒരു പൊതു സ്വഭാവം അവര് ഏർലി ആയിട്ട് ഉറങ്ങി ഏർലി മോർണിംഗ് എഴുന്നേൽക്കുന്ന ഒരു ഒരു ശീലക്കാരായിരുന്നു പൊതുവെ നമ്മുടെ പഴമക്കാരൊക്കെ മണി അഞ്ചു മണി മണിയൊക്കെ ആയിരുന്നു അവര് ഒരു എഴുന്നേറ്റം ഉണ്ട് ആ സമയം മാറിയിട്ട് ഇപ്പൊ അത് മണി ഒമ്പത് മണി ചില കുട്ടികൾ കുട്ടികളിപ്പം പതിനൊന്ന് മണി ഒരു മണിക്കൊക്കെയാണ് ഉച്ചക്ക് എഴുന്നേക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് മിക്ക കുട്ടികൾ എഴുന്നേൽക്കുന്നില്ല ഇപ്പൊ രാത്രി പകലാക്കുന്നു പകൽ രാത്രിയാക്കുന്നു ഇത് നമ്മുടെ ലൈഫിന്റെ മെറ്റബോളി ഈ ബോഡിയുടെ മെറ്റബോളിസത്തെ തന്നെ അത് ബാധിക്കുന്നു അത് ആരോഗ്യസ്ഥിതിയെ ബാധിക്കുന്നു കുട്ടികളുടെ ഇടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അമിതവണ്ണമാണ് അതുപോലെ ആരോഗ്യ പ്രശ്നം കേരളത്തിലെ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ സ്കൂളുകളിലെ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചൊരു പഠനം രണ്ടു മൂന്ന് വർഷം മുമ്പേ ഗവൺമെൻറ് നടത്തി അത് കാണിക്കുന്നത് നമ്മുടെ മെജോറിറ്റി കുട്ടികളും ഹെൽത്ത് സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നില്ലെന്നുള്ള ഒരു കാലത്തത് പട്ടിണി മുഖാന്തരമോ ആഹാര വേണ്ട വിറ്റാമിനോ അതുപോലുള്ള പ്രോട്ടീനോ പോഷകാഹാരങ്ങളുടെ കുറവ് കൊണ്ടോ എന്നാൽ ഇന്നിത് അമിത ഫുഡ് കൊണ്ടും അതുപോലെ തന്നെ ഉറക്കക്കുറവ് കൊണ്ടും എക്സസൈസ് ഇല്ലായ്മ കൊണ്ടും അച്ചടക്കം ഇല്ലായ്മ എക്സസൈസ് തീരെ കുറഞ്ഞു ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞു സോഷ്യൽ ഇൻട്രാക്ഷൻ കുറഞ്ഞു അത് വേറൊരു ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രശ്നം സാമൂഹ്യ റിയൽ മനുഷ്യരുമായിട്ടുള്ള ബന്ധമില്ല എല്ലാം അടുത്തടുത്തുള്ളവരെ പോലും റിയൽ വേൾഡിലാണ് റിയൽ വേൾഡിലല്ല എല്ലാം അഭ ഈ ഇത് സൈബർ ലോകത്തുള്ള ആണ് ആളുകളെ കാണുന്നത് റിയൽ മനുഷ്യരുമായിട്ട് ഇടപെടുന്നത് അതുകൊണ്ട് സോഷ്യൽ സ്കില്ല് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ആൺകുട്ടികളിൽ സോഷ്യൽ സ്കില്ല് തീരെ കുറഞ്ഞു അത് നമുക്ക് വളരെ കൃത്യമായി വാച്ച് ചെയ്യാൻ പറ്റും കാരണം ഒരു കാലത്ത് നമ്മുടെ പെൺകുട്ടികൾ വളരെ നാണംകുടികളായിരുന്നു ഇപ്പം നമ്മുടെ പെൺകുട്ടികൾ പൊതുവേ കുറച്ചുകൂടെ സ്മാർട്ടാണ് അവർ വീട്ടിൽ ചെന്നാൽ തന്നെ നമുക്കറിയാമല്ലോ നമ്മളെയൊക്കെ സ്വീകരിക്കുന്നതും തിരിച്ച് യാത്ര ചെയ്യുന്നതും ഒക്കെ സാധാരണ പെൺകുട്ടികളാണ് പക്ഷേ ആൺകുട്ടികൾ മിക്കവാറും പുറത്തു നല്ല റൈഡിങ്ങിന് വരെ വളരെ പക്ഷെ അവർ പുറത്തു ഇല്ല ഇനി നമ്മളൊക്കെ ചെന്ന് വളരെ നിർബന്ധിക്കുവാണെങ്കിൽ ഒന്ന് ഇറങ്ങി വന്ന് തല കാണിച്ചു ഹായ് എങ്ങൾ എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് മിനിറ്റ് വാചക സംസാരിച്ച ശേഷം പെട്ടെന്ന് അപ്രദേശങ്ങളും അവർ മുറി അടച്ചിരിക്കുന്നു ഒരു കാലത്ത് സ്പോർട്സിലൊക്കെ സ്ഥലമാണ് ഇപ്പൊ അങ്ങനെ പൊതുസ്ഥലങ്ങളിൽ ആൺകുട്ടികൾ കളിക്കുന്നത് പോലെ നമുക്ക് കാണാൻ അന്യമായിക്കൊണ്ടിരിക്കാം ഒരു കാലത്ത് നാലുമണി കഴിഞ്ഞ പിള്ളേരെല്ലാം ഏതെങ്കിലും സ്കൂൾ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ കണ്ടങ്ങളിലോ കളിച്ചിട്ടേ പോവുള്ള ഇപ്പം കളിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ ഇറങ്ങി ഒന്ന് കളിക്കടാന്ന് പറഞ്ഞാൽ പല വീടുകളിലും നിർബന്ധം കാരണം നിന്റെ വണ്ണം കൂടുന്നു നീ ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ മടിച്ചിരിക്കാവുന്ന ഇറങ്ങുന്നു പറഞ്ഞാണ് പല വീടുകളിലും ഇപ്പം ഇപ്പം പൊതുവേ കുട്ടി അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടും മറ്റൊന്ന് ഈ സൈബർ ലോകത്തിൽ നമ്മൾ നോക്കിയിരിക്കുമ്പം ഈ വിഷ്വൽ മീഡിയ പെട്ടെന്ന് നമ്മളെ അട്രാക്റ്റ് ചെയ്യും അപ്പം വിഷ്വൽ മീഡിയ ഈസി ആയിട്ട് നമ്മുടെ അറ്റൻഷൻസ് ഏറ്റെടുക്കാൻ പറ്റും അങ്ങനെ ഈസിയായിട്ട് അറ്റൻഷൻ ഏറെ മണിക്കൂറുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് പിന്നെ എഫേർട്ട് എടുത്ത് ഒരു ശ്രമിച്ച് ഒന്ന് ശ്രദ്ധിക്കാനുള്ള ക്ഷമയില്ല നമുക്കറിയാം പുസ്തകമാണല്ലോ അവർ വായിക്കേണ്ടത് പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരത്തിൽ നോക്കിയാൽ പുസ്തകം തുറന്നു വെച്ചാൽ അത് നമ്മളെ അട്രാക്ട് ഒന്നും വി അവിടെ നമ്മൾ വായിക്കണമെങ്കിൽ നമ്മൾ ശ്രമം നടത്തണം നല്ല ഒരു ആത്മാർത്ഥമായി ശ്രമിച്ചാലേ നമുക്ക് വായിക്കാൻ പറ്റും അപ്പോൾ അതിനുള്ള ക്ഷമയെന്ന് കുട്ടികൾക്ക് അത് വായനാശീലം തീരെ കുറഞ്ഞു ഇല്ല തന്നെ ബുക്കുകൾ വായിക്കുന്നതും മറ്റേ എക്സ്ട്രാ റീഡിങ്ങും ഒക്കെ വളരെ വളരെ അതൊരു ചെറിയ ശതമാനം കുട്ടികളിലെ ഒരു ടെൻ പെർസെൻറ്റ് താഴെ കുട്ടികളെ ഇപ്പോൾ റീഡിങ് ഹാബിറ്റുള്ളൂ അപ്പം അങ്ങനെ അപ്പം സൈബർ മീഡിയയുടെ അമിത ഉപയോഗം കൊണ്ട് വായനാശീലം കുറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി സോഷ്യൽ സ്കില്ല് കുറഞ്ഞു അതുപോലെ തന്നെ ക്ഷമയില്ല ഏറെ നേരം ക്ഷമയുള്ള ഒരു എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ ക്ഷമയില്ല അക്ഷമ പെട്ടെന്ന് കൂടി ഇമ്പേഷ്യൻ്റായോ പെട്ടെന്ന് ഇതൊക്കെ കൂടി ഇനി നമുക്ക് എങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഒരു റിക്കവർ ചെയ്യാനായിട്ട് പറ്റുമോ എങ്ങനെ നമുക്കൊരു പറ്റും അപ്പം അത് മറ്റു ഒന്ന് രണ്ട് കാര്യം ഈ സമയ അപ്രധാന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം കുറച്ചിട്ട് എൻ്റർടൈൻമെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ വാച്ച് ചെയ്യാൻ വേണ്ടി ഏറെ സമയം ചെലവഴിക്കുന്നു ആയി പ്രത്യേകിച്ച് സ്റ്റാഡി അവരുടെ ജീവിതത്തിലെ പഠനത്തിനൊക്കെ ഏറെ സമയം ചിലവഴിക്കേണ്ടിയോ മേജർ അച്ചീവ്മെൻ്റ് ഒക്കെ അക്കാഡമിക്കലി ചെയ്യേണ്ട സമയത്ത് ദേ ആർ റിയലി സ്പെൻഡിങ് വെരി ലെസ് ടൈം ഫോർ എഡ്യൂക്കേഷൻ പഠനത്തിന് വേണ്ടി വളരെ കുറച്ച് സമയമേ ചെലവഴിക്കുന്നു ചെലവഴിക്കുന്നു അത് മടിയന്മാരാകുന്നു ഒന്നിച്ച് ഫിസിക്കൽ അധ്വാനത്തിനുള്ള ഒരു അവരെ കഴിവ് നഷ്ടപ്പെട്ടിട്ട് പൊതുവെ മടിയന്മാരെ ആകും അതുപോലെ തന്നെ കുട്ടികളിൽ ഈ ഓൺലൈൻ പർച്ചേസിനുള്ള ടെൻഡൻസി കൂടുന്നു അതുകൊണ്ട് ഇത് കേണന്ന സാധനങ്ങളെല്ലാം വാങ്ങി വാങ്ങുന്നു പണം അമിതമായി ചെലവഴിക്കുന്നു അതിപ്പം കുട്ടികളുടെ ആഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ കൊച്ചിലെ ഒരു നല്ല ഷർട്ട് വേണം അല്ലെങ്കിൽ ചെരുപ്പ് വേണം ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു നമ്മുടെ അത്യാവശ്യമുള്ള കാര്യങ്ങളായിരുന്നു ഇപ്പം കുട്ടികളെല്ലാം ചോദിക്കുന്ന വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇലക്ട്രോണിക് ഐറ്റംസാണ് അതൊക്കെ പത്ത് ഒമ്പതിനായിരം നാൽപ്പതിനായിരം രൂപയൊക്കെയാണ് അത് സാധാരണ പേരൻസിനൊക്കെ വളരെ അഫോർഡ് ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഇത് വീടുകളിൽ വലിയ സംഘർഷമുള്ളവാക്കുന്നു ഇപ്പോൾ ഓൺലൈനിൽ പർച്ചേസും അത് ഓൺലൈനിൽ കൂടെ കാണുന്ന സാധനങ്ങളെല്ലാം ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള സാധനങ്ങളെല്ലാം ഇവർ വാങ്ങിക്കൂട്ടാനുള്ള കാരണം അതെല്ലാം എല്ലാ കുട്ടികൾക്കും ഇപ്പം അറിയാം ഏറ്റവും മോഡേൺ എക്യൂപ്മെന്റ്സിനെ കുറിച്ച് പോലും ഇന്നലെ ഇറങ്ങിയൊരു മൊബൈലിനെ കുറിച്ച് പോലും കുട്ടികൾക്ക് അറിയാം അറിവാണ് അല്ല അറിവാണ് മറ്റൊന്ന ഈ പേരൻസിനെ ഇത്തരം കാര്യങ്ങൾ അറിവില്ലാത്തത് കൊണ്ട് പേരൻസിനുള്ള പൂച്ച മറ്റേ പേരൻസ് ആരുന്നല്ലോ അറി ഈ അറിവുകളുടെ ഒക്കെ കേന്ദ്രം അപ്പം എപ്പോഴും അറിവുകൾക്ക് ആശ്രയിച്ചിരുന്നു ഇപ്പം ഞങ്ങൾ അവരിപ്പം കുട്ടികളെ ആശ്രയിക്കുക ആശ്രയിക്കുക അതുകൊണ്ട് സീനിയേഴ്സിനുള്ള ആ റെസ്പെക്ട് എങ് ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ബാല്യകാലത്ത് സ്കൂളില് ഈ പേരൻസിനെ കളിപ്പിക്കുന്ന ഒരു വിധം ഈ ലോകിന്റെ കാലുടിഞ്ഞു പോയെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് രണ്ട് രൂപ വാങ്ങിച്ച് മിഠായി മേടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് എന്തും പറഞ്ഞാൽ പേരൻസിനെ കളിപ്പിക്കാൻ പറ്റും കാരണം അവർക്കൊന്നും അറിയില്ല പ്രത്യേകിച്ച് ഈ ആധുനിക മാധ്യമങ്ങളെ സംബന്ധിച്ചു അതിന്റെ ഉപയോഗവും അത്തരം ടെക്നോളജിയുടെ ഉപയോഗത്തെ കുറിച്ച് വളരെ കുറച്ച് പേരൻസിനെ അറിയത്തുള്ളൂ അവർ കുഞ്ഞുങ്ങളിലാണ് അതിനെ ആശ്രയിക്കുന്നത് ആശ്രയിക്കുന്നത് അങ്ങനെ അതുകൊണ്ട് ഇവർക്ക് ഇപ്പം അറിവ് കുഞ്ഞുങ്ങൾക്കുള്ളവരായിട്ട് പേരൻസ് ഇവരെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി തിരിച്ച് കുട്ടികൾക്ക് പേരൻസിനെ കുറിച്ച് ഒന്നും അറിയാത്തവരെന്നുള്ള ഒരു പുച്ഛവും ഉണ്ടായി ഉണ്ടായി തുടങ്ങി അപ്പം അതുകൊണ്ട് ആശ്രയത്തെ കൂടുതലും ഈ സോഷ്യൽ മീഡിയ ഏത് അറിവിനു വേണ്ടിയും സോഷ്യൽ മീഡിയയിലെ ആശ്രയിക്കാൻ തുടങ്ങി അതുകൊണ്ട് അധ്യാപകർക്കും സീനിയേഴ്സിനും ഒക്കെയുള്ള വില പെട്ടെന്ന് കുറഞ്ഞു ഇതൊരു വലിയ ട്രാൻസിഷൻ ആണ് സമൂഹത്തിൽ ഉണ്ടാക്കുക ഇന്ന് കുട്ടികളുടെ ഇടയിൽ ഹീറോസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ ഈ ഹീറോസ് എല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടുന്നവരാണ് കുട്ടികൾ ഒരു കാലത്ത് നമുക്കറിയാം എന്റെ കൊച്ചില് എൻറെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കൂടുതൽ ആദരവോട് കണ്ടിരുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും നമ്മുടെ രാഷ്ട്രപിതാവിനെയും നമ്മുടെ അവരെയൊക്കെ നമ്മൾ വളരെ ആദരവോടാണ് വീക്ഷിച്ചുകൊണ്ടിരുന്നത് കാരണം അവര് സമൂഹത്തിലെ വളരെ നമുക്ക് വലിയ മൂല്യങ്ങളുള്ള വലിയ മനുഷ്യരായിരുന്നു ഇന്ന് നമുക്കറിയാം എൻറ്റർടൈൻമെൻറ്റ് ലോകത്തുള്ളവരൊക്കെയാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നവർ അതുകൊണ്ട് കളിക്കുന്നവർ അഭിനയിക്കുന്നവർ ഇന്നിപ്പോൾ ഗാന്ധിയായിട്ട് ജീവിച്ചാൽ വലിയ വിലയില്ല പക്ഷേ ഗാന്ധിയായിട്ട് അഭിനയിച്ചാൽ അഞ്ച് കോടി കിട്ടും അപ്പോൾ ഇന്ന് അഭിനയിക്കുന്നവർക്കുള്ള കഴിവ് കൂടി ജീവിക്കുന്നവർക്ക് വിലയില്ലാതായി അതുകൊണ്ട് മൂല്യങ്ങൾ ഉയർന്ന മൂല്യങ്ങളുള്ളവരെ ഇന്ന് അധികം വാല്യൂ ചെയ്യുന്നില്ല അതേസമയം പെട്ടെന്ന് നമ്മളെ ചിരിപ്പിക്കുന്ന അല്ലെ അല്പനിമിഷം ഒരു കളി കൊണ്ട് നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഇങ്ങനെ അല്ലെങ്കിൽ ഒരു അഭിനയം കൊണ്ട് നമ്മുടെ ഹൃദയം കവരുന്ന ആളുകളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹീറോസും ഏറ്റവും വലിയ മഹത്വക്കളും അങ്ങനെ ആന്തരികമായി മൂല്യങ്ങളില്ലാത്ത ബാഹ്യമായ ചില സ്കില്ലുകൾ മാത്രമുള്ളവർ ഇന്ന് ഏറ്റവും വലിയ ആളുകളായിട്ട് മാറുകയും ശ്രേഷ്ഠരായ മൂല്യങ്ങളുള്ള ഉയർ ഉയർന്ന വ്യക്തിത്വമുള്ള ആളുകൾ ഇന്ന് വലിയ വിലയില്ലാത്തവരായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ ഹൃദയത്തിൽ അവർക്കൊന്നും വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്തവരായിട്ട് മാറിയിട്ടുണ്ട് ഇത് ഒരു തെറ്റായ ഹീറോ വർഷിപ്പിലേക്കും തെറ്റായ അനുകരണങ്ങളിലേക്കും കുട്ടികളെ നയിക്കുന്നു എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റായി വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഞാൻ കാണാറുണ്ട് ഇന്ന് നമുക്കറിയാമല്ലോ ഒരു വീട്ടിലുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധം വളരെ കുറഞ്ഞു അപരിചിതരുമായിട്ടും ഒരിക്കൽ പോലും കാണാത്തവരുമായിട്ടും നമുക്ക് ഒരു വിധത്തിലും വേണ്ടപ്പെട്ടവരല്ലാത്തവരുമായിട്ടുള്ള ബന്ധം ഏറെ കൂടി കൂട്ട കുട്ടികൾ സൈബർ ലോകത്തൂടെ പരിചയപ്പെടുന്ന അപരിതരെ വിശ്വസിക്കുകയും അപരിതരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുകയും അവരോടുള്ള ഇൻട്രാക്ഷൻസ് കൂടിയിട്ട് ഏറ്റവും അടുപ്പമുള്ള കുടുംബാംഗങ്ങളുമായിട്ടും അടുപ്പം ആവശ്യമുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നേ ഇല്ല അവർ അതിന് സമയം കണ്ടെത്താറില്ല അതുകൊണ്ട് ഒരു വീട്ടിൽ താമസിക്കുന്നവർ തമ്മിലുള്ള അകലം കൂടി പക്ഷേ എവിടെയോ ഇരിക്കുന്ന അവരിതർ ആയിട്ടുള്ള ചിലരുമായിട്ടുള്ള ബന്ധം വളരെ അടുക്കും ഇത് കുട്ടികളെ വളരെ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകളെ ടെററിസ്റ്റായിട്ടുള്ള ആളുകളെ മറ്റ് തെറ്റായ ജീവിതശൈലി നയിക്കുന്നവരെ ഇവരുമായിട്ടൊക്കെ പെട്ടെന്ന് കുട്ടികൾ പരിചയപ്പെടുകയും അവരെ വലയിൽ വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ധാരാളം ഇത്തരം കേസുകൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് അവർ അവർ പലപ്പോഴും അത്തരം അവർ സ്വയം പരിചയപ്പെടുത്തുന്നു അവർ തരുന്ന അറിവിൽ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് അങ്ങനെയുള്ളവരെ വിശ്വസിക്കുകയും അങ്ങനെയുള്ളവരുമായിട്ട് റിസ്കി ആയിട്ടുള്ള അടുപ്പത്തിലേക്ക് മാറുകയും ചെയ്യുന്നു ഇത് വളരെ സ്ഥിരമായി കാണുന്നൊരു വിഷയമാണ് ഈ ആഴ്ച തന്നെ എനിക്കത്രയും പല കുട്ടികളെ കിട്ടി കാരണം ഒരു പതിനേഴ് വയസ്സുള്ള കുട്ടി പത്തിരുപത്തി എട്ട് വയസ്സുള്ള ഒരു കഞ്ചാവഡിറ്റായിട്ട് ജോലി ഇല്ലാത്ത ഒരാളുമായിട്ട് വളരെ അനാരോഗ്യകരമായി ജീവിക്കുന്ന ഒരാളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും അയാളെ വിവാഹം കഴിക്കാൻ വേണ്ടി അയാളോടൊക്കെ ഇറങ്ങിപ്പോകാനൊക്കെ ശ്രമിക്കുന്നു അപ്പം അത് കുട്ടിക്ക് ആ കൊച്ചു പ്രായത്തിൽ ഈസിയായിട്ട് ഇത്തരം ആളുകൾക്ക് അവരെ സ്വാധീനിക്കാനും വളയ്ക്കാനും പറ്റും കൂടുതലും പ്രായമുള്ളവരെക്കാളിലും പ്രായം കുറഞ്ഞ കുട്ടികളെയാണ് ഇത്തരം പ്രായപൂർത്തിയായവർ ഇത്തരം വളയ്ക്കാൻ ശ്രമിക്കുന്നത് അത് അവരെ പ്രായക്കാരോ അവരോട് അടുത്തടുത്ത പ്രായക്കാരെ അല്ല സ്കൂൾ കുട്ടികളെ പ്രത്യേകിച്ച് പ്ലസ് ടുവിന് താഴെയുള്ള കുട്ടികളെ വളരെ പ്രായമുള്ള അവരെക്കാൾ പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സുമൊക്കെ കൂടിയ ആളുകൾ സൗഹൃദം സ്ഥാപിച്ച് പല ദുരുപയോഗ കാര്യങ്ങളിലേക്കും നയിക്കുന്നുണ്ട് അങ്ങനെ ഡ്രഗ് അഡിക്ഷനിലേക്കും ലൈംഗിക ചൂഷണങ്ങളിലേക്കും അതുപോലെ തന്നെ ചൈൽഡ് അബ്യൂസിലേക്കും അങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചെന്ന് വീഴുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ഷൻ അങ്ങനെയുള്ള ബന്ധങ്ങൾക്കൂടെ ഡ്രഗ് അഡിക്സ് ആയിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള ചില കൾട്ടുകളിൽ ചെന്ന് വീണിട്ടുള്ളവരുണ്ട് ടെററിസ്റ്റ് ഗ്രൂപ്പിലൊക്കെ ചെന്ന് പെട്ടിട്ട് വളരെ വലിയ അപകടത്തിലും പ്രശ്നങ്ങളിലും ചെന്ന് ചാടിയ കുട്ടികളെയും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മാതാപിതാക്കൾക്കൊന്നും പലപ്പോഴും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആരോടാണ് നമ്മുടെ കുട്ടികൾ പരിചയപ്പെടുന്നത് സൗഹൃദം സ്ഥാപിക്കുന്നത് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾ പല കാര്യങ്ങളും അയച്ചു കൊടുക്കണം ഈ ആഴ്ച തന്നെ ഒരു അമ്മ വീട്ടിൽ മുറിയിലോട്ട് ചെന്നപ്പോൾ കുളിമുറി നിൽക്കുന്ന മകൾ ഒരു മുഴുവൻ തുണിയും മാറി അവിടെ നഗ്നഹിത്രം ഒരു ആർക്കും അയച്ചു കൊടുക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് അമ്മയും അങ്ങോട്ട് കയറി ചെന്നത് അപ്പോൾ ഒരു പതിനേഴ് വയസ്സുള്ള കുട്ടി ഇത് ആർക്കാണ് അയച്ചു കൊടുക്കുന്നത് എങ്ങനെ ഉപയോഗിക്കും എങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെടാം ആരുടെ ഒക്കെ കൈമാറാം ഇത് ഫോണിൽ ഡിലീറ്റ് ചെയ്താൽ പോകത്തില്ലെന്നും അപ്ലോഡ് ചെയ്യുന്ന ഒരു കാര്യം പെർമനൻറ്റായിട്ട് അത് ആ സൈബർ ലോകത്ത് കാണുമെന്നും അത് തനിക്ക് ഡിലീറ്റ് ഫോണിൽ ഡിലീറ്റ് ചെയ്തുകൊണ്ട് അത് ഇല്ലാതാകുന്നില്ലെന്നും ഒന്നും പലപ്പോഴും തിരിച്ചറിയുന്നില്ല ഇത് ഇതൊക്കെ കുട്ടികൾ അറിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയുമ്പോഴത്തേക്ക് വളരെ ഷോക്ക്ഡായിട്ട് ഡിപ്രഷനിലേക്കൊക്കെ പോയി മാനസിക നില തെറ്റി ധാരാളം പേരെ നേരിട്ട് കാണാനും ചികിത്സിക്കേണ്ടതുമായ സാഹചര്യങ്ങൾ എനിക്ക് വ്യക്തിപരമായി നേരിട്ടിട്ടുണ്ട്